കോതമംഗലത്തെ വിവിധ പ്രദേശങ്ങളിൽ കനത്ത കൃഷിനാശം അപ്രതീക്ഷിതമായി ഉണ്ടായ പേമാരിയിലും കൊടുങ്കാറ്റിലും കൃഷിനാശം ഉണ്ടായ വിവിധ പ്രദേശങ്ങൾ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി എ എം ബഷീറിന്റെ നേതൃത്വത്തിൽ യു ഡി എഫ് നേതാക്കളും ജനപ്രതിനിധികളും സ്ഥലം സന്ദർശിച്ചു. ഇപ്പോൾ നിൽക്കുന്നത് കീരമ്പാറ പഞ്ചായത്തിലെ കുണ്ണിമറ്റം പ്രദേശത്താണ്. ഇവിടുത്തെ നമ്മുടെ ഒരു കർഷകൻ 1200 വാഴ കൃഷി ചെയ്ത കൃഷി ഇന്നലത്തെ വലിയ കാറ്റത്തും മഴയത്തുമൊക്കെ ഒടിഞ്ഞ് ഇതിനകത്ത് 50% വാഴയും നശിക്കപ്പെട്ട രീതിയിലാണ് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. കർഷകരെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രയാസമാണ് നമ്മുടെ ഈ നിയോജക മണ്ഡലത്തിലും നമ്മുടെ സംസ്ഥാനത്തും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്രതീക്ഷിതമായുണ്ടായ പേമാരിയിലും കൊടുങ്കാറ്റിലും കനത്ത കൃഷിനാശമുണ്ടായ കീരമ്പാറയിലെ വിവിധ പ്രദേശങ്ങളിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി എ എം ബഷീറിന്റെ നേതൃത്വത്തിൽ യു ഡി എഫ് ജനപ്രതിനിധികളും നേതാക്കളും സന്ദർശിച്ചു. ആയിരക്കണക്കിന് കുലയായ ഏത്തവാഴകളും റബ്ബർ മരങ്ങളും കാറ്റിൽ നിലംപതിച്ച് ലക്ഷക്കണക്കിന് രൂപയുടെ നഷ്ടം കർഷകർക്കുണ്ടായി. ഇതിന് പര്യാപ്തമായ നഷ്ടപരിഹാരം അടിയന്തരമായി നൽകാൻ ഗവൺമെന്റ് തയ്യാറാകണമെന്ന് സംഘം ആവശ്യപ്പെട്ടു. നിസാമോൾ ഇസ്മായിൽ, ജോമി തെക്കേക്കര, ജെയിംസ് കൊറമ്പേൽ, ബിനോയ് മഞ്ഞുമെക്കുടി, ജോജി സക്രിയ, മാമച്ചൻ ജോസഫ്, വി കെ വർഗീസ്, മഞ്ജു സാബു, ബീന റോജോ, കെ ഡി വർഗീസ് തുടങ്ങിയവർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റിനോടൊപ്പം സ്ഥലങ്ങൾ സന്ദർശിച്ചു. സ്ഥലം പാട്ടത്തിനടുത്തും അല്ലാതെയും ഒക്കെ തുച്ഛമായ സ്ഥലത്തും ഒക്കെ എല്ലാ ഭയങ്കര കൂലിച്ചെലവ്, അതായത് കൂലിച്ചെലവും മറ്റുള്ള വളത്തിൻ്റെ എല്ലാം കൂടെ ചെലവ് വെച്ച് നോക്കുമ്പോൾ നമുക്കത് താങ്ങിക്കൊണ്ട് പോകാം. പക്ഷേ എന്നിരുന്നാലും ഇവിടെ കാട്ടുമൃഗങ്ങളുടെ ശല്യം ഇതെല്ലാം തരണം ചെയ്ത് നമ്മൾ ഓരോ രീതിയിലും കാട്ടുമൃഗങ്ങളുടെയൊക്കെ ശല്യത്തെയൊക്കെ അതിജീവിച്ച് ഈ രീതിയിലേക്ക് കൊലയുടെ ഒരു ഭാഗത്തിലേക്ക് എത്തി. ഇപ്പോൾ ഒരു മാസം അല്ലെങ്കിൽ 1.5 മാസം അല്ലെങ്കിൽ 15 ദിവസം ഇങ്ങനെ ഇടവേളയ്ക്ക് ഇങ്ങനെ ഉള്ള സമയം കൊണ്ട് നമുക്ക് വിളവെടുക്കാം രീതിയിലേക്ക് വന്നേക്കുന്ന വാഴയാണ് ഇതേ രീതിയിൽ പോയത്. ന്യൂസ് ബ്യൂറോ കോതമംഗലം. പ്രസവാനന്തരമുള്ള നിങ്ങളുടെ എല്ലാ ആവശ്യങ്ങൾക്കും ഒരൊറ്റ സൊല്യൂഷൻ, പ്രസവ കെയർ.